ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു സർക്കാർ എടുത്ത ഏറ്റവും ബുദ്ധിശൂന്യമായ ഒരു തീരുമാനത്തിന് ഇന്ന് 5 വർഷം പൂർത്തിയായി. നമുക്കെല്ലാം അറിയാവുന്നത് പോലെ നോട്ട് നിരോധനമാണ് വിഷയം. 2016 നവംബർ 8-ാം തീയതി രാത്രിയാണ് രാജ്യത്ത് 500-ന്റെയും 1000-ന്റെയും നോട്ടുകൾ ഒറ്റയടിക്ക് നിരോധിച്ചുകൊണ്ട് പ്രധാനമന്ത്രി പ്രഖ്യാപനം നടത്തിയത്. ദൂരദർശനിലൂടെ അദ്ദേഹം രാജ്യത്തെ അഭിസംബോധന ചെയ്താണ് ഇക്കാര്യം അറിയിച്ചത്. ഒട്ടേറെ പേർക്ക് നഷ്ടവും കുറേ പേർക്കെങ്കിലും ലാഭവും ഉണ്ടാക്കിയ ഒരു തീരുമാനമായിരുന്നു ഇതെന്ന് അന്ന് പറഞ്ഞിരുന്നു എങ്കിലും ഈ കഴിഞ്ഞ ഒരു 5 വർഷത്തെ കണക്കെടുക്കുമ്പോൾ ഇതൊരു വലിയ അബദ്ധ തീരുമാനമായിരുന്നു എന്നാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത്. റിസർവ് ബാങ്ക് പോലും നടത്തിയ പഠനങ്ങളിലെല്ലാം തന്നെ ഇത് ഒരു ആവശ്യമില്ലാത്ത നടപടിയായിരുന്നു എന്നുള്ളതാണ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ തീരുമാനം അറിയിച്ചുകൊണ്ട് അന്ന് പ്രധാനമന്ത്രിയും അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലെ അംഗങ്ങളും മുതിർന്ന BJP നേതാക്കളും എല്ലാം തന്നെ പറഞ്ഞത് ഇനി മുതൽ രാജ്യത്ത് കറൻസി നോട്ടിന് പ്രസക്തി കുറയുന്നുവെന്നും ഇനി എല്ലാവരും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളുടെ ആയിരിക്കും സാമ്പത്തിക ഇടപാടുകൾ നടത്തുക എന്നുമാണ് അന്ന് ഇവരെല്ലാം പറഞ്ഞത്. പക്ഷേ കഴിഞ്ഞ 5 വർഷത്തിനിടെ ഉണ്ടായ മാറ്റങ്ങളെക്കുറിച്ച് പഠനം നടത്തിയവർ പറയുന്നത് ഇപ്പോഴും രാജ്യത്തെ 90% ജനങ്ങളും ഉപയോഗിക്കുന്നത് കറൻസി നോട്ടുകൾ തന്നെയാണെന്നാണ്. ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. അതുപോലെയാണ് ഇത് പ്രഖ്യാപിച്ച് 1-2 വർഷത്തിനകമാണ് നമുക്ക് ഇവിടെ കോവിഡിൻ്റെ ആക്രമണം ഉണ്ടായത്. കോവിഡ് വന്നതോടുകൂടി തന്നെ വീണ്ടും ആളുടെയിൽ കാശില്ലാതായി, അങ്ങനെ വീണ്ടും ഈ എല്ലാവരും കറൻസി നോട്ടുകൾ തന്നെ ഉപയോഗിക്കാനും തുടങ്ങി. അപ്പോൾ ഇത് രാജ്യത്തിൻ്റെ വികസനത്തെ ഏറെ സഹായിക്കുമെന്ന് അന്ന് പ്രഖ്യാപിച്ചവർ പോലും ഇപ്പോൾ നിശബ്ദത പാലിക്കുകയാണ്. കാരണം ഈ സാമ്പത്തികമായി രാജ്യത്തിൻ്റെ അടിത്തറ തുറക്കുന്നൊരു തീരുമാനമാണ് അന്ന് എടുത്തത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം അതിനെക്കുറിച്ച് അന്നുണ്ടായ സംഭവങ്ങളെക്കുറിച്ച് ഇന്ന് BJP നേതാക്കൾ പോലും ആരും പരസ്യമായി ഇതിനെ ന്യായീകരിച്ച് രംഗത്ത് എത്തുന്നുമില്ല. അന്ന് ഒട്ടേറെ പേർ കള്ളപ്പണം കൈവശമുണ്ടായിരുന്ന പലരും അത് നശിപ്പിച്ച് കളഞ്ഞതായും മറ്റും കേട്ടിട്ടുണ്ട്. പക്ഷേ അത് അവരെ മാത്രമല്ല, നമ്മുടെ നാട്ടിലെ ഒരുപാട് സാധാരണക്കാരെയും ഇത് അന്ന് ബാധിച്ചിരുന്നു. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ പലപ്പോഴും കല്യാണ ആവശ്യത്തിനും മറ്റുമായി പൈസ ശേഖരിച്ച് വെച്ചിരുന്ന പലരും അന്ന് കുടുങ്ങി. ഇതുപോലെ കള്ളപ്പണക്കാർ മാത്രമല്ല, സാധാരണക്കാരും പൈസ സൂക്ഷിച്ച് വെക്കാറുണ്ടായിരുന്നു. പിന്നെ ബാങ്കിൽ കൊണ്ടുപോയി ഈ പഴയ നോട്ടുകൾ മാറ്റിയെടുക്കണമെങ്കിൽ അതിൻ്റെ ഔപചാരികതകൾ നിരവധിയാണ്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് മനുഷ്യനെ പരമാവധി ദുരിതത്തിലേക്ക് ആഴ്ത്തിയതായിരുന്നു ഈ തീരുമാനം. ഒരുപക്ഷെ രാജ്യത്ത് അടിയന്തരാവസ്ഥ 75 ഇന്ദിരാഗാന്ധി കോടതി വിധിയിൽ നിന്ന് രക്ഷപ്പെടാൻ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച അബദ്ധ തീരുമാനത്തിന് ശേഷം എടുത്ത അടുത്ത പ്രധാനപ്പെട്ട ഒരു അബദ്ധ തീരുമാനം തന്നെയാണ് ഈ നോട്ട് നിരോധനം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. രാജ്യത്തെ 15 കോടിയോളം ജനങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ട് ഇല്ല എന്നുള്ളതാണ് മറ്റൊരു റിപ്പോർട്ട് ഇത്രയും നാളായിട്ടും. അപ്പോൾ ഈ 2016 ഈ നോട്ട് നിരോധനം പ്രഖ്യാപിച്ച മുതൽ ഇന്ന് 2021 വരെ 5 വർഷം തികയുമ്പോൾ ഈ രാജ്യത്ത് സ്വന്തമായി ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത 15 കോടിയോളം ജനങ്ങളുണ്ടെന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ്. ഇതൊന്നും യഥാവിധി പഠിക്കാതെയാണോ ഇത്തരത്തിലുള്ള തീരുമാനം എടുത്തതെന്ന് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി തുടങ്ങിയിരുന്നു. കാരണം നമ്മുടെ രാജ്യത്തെ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ പലരും ഇതൊരു അബദ്ധ തീരുമാനമാണ് എന്ന് തന്നെയാണ് അന്നും പറഞ്ഞത് ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അന്ന് BJP അനുകൂലിക്കുന്ന ഒരുപാട് സാമ്പത്തിക വിദഗ്ധന്മാർ ഇത് വളരെ നല്ല തീരുമാനമാണെന്നും നമ്മുടെ സാമ്പത്തിക രീതിയെ, നമ്മുടെ സാമ്പത്തിക നയങ്ങളെയെല്ലാം തന്നെ ഇത് ഏറെ സഹായിക്കുമെന്നും നമ്മുടെ സാമ്പത്തിക അവസ്ഥ തന്നെ മാറും എന്നും എല്ലാം പറഞ്ഞിരുന്നു. പക്ഷേ പല ബിസിനസ്സുകാരും ഈ ഇതിൻ്റെ വരവോടുകൂടി അവർ തകർന്നു എന്നുള്ളതും മറ്റൊരു സത്യമാണ്. അപ്പോൾ നോട്ട് നിരോധനം രാജ്യത്ത് ആദ്യമായല്ല നടപ്പിൽ വരുന്നത്. ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലത്ത് 1970-കളുടെ ആദ്യം രാജ്യത്ത് നോട്ട് നിരോധനം വന്നിരുന്നു. അന്ന് നിരോധിച്ചത് 1000 രൂപ നോട്ടായിരുന്നു. അന്നും 1000 രൂപ നോട്ട് രാജ്യത്ത് നിലവിലുണ്ടായിരുന്നു. പിന്നെ 100 രൂപ, 10 രൂപ, 1 രൂപ, 2 രൂപയൊക്കെ ഉണ്ടായിരുന്നൊരു കാലമാണ്. അന്ന് 1000 രൂപയുടെ നോട്ടുണ്ടായിരുന്നു. ഒരു വളരെ വലിയ നോട്ടായിരുന്നു എന്നാണ് അത് കേട്ടത് രൂപത്തിൽ. അത് പെട്ടെന്ന് ദിവസം പിൻവലിക്കുകയായിരുന്നു. അത് കള്ളപ്പണക്കാരുടെ അനധികൃത നിക്ഷേപം പൊളിക്കാനാണ് അന്ന് ഇന്ദിരാഗാന്ധി ചെയ്തതെന്നാണ് പറയപ്പെട്ടിരുന്നത്. പിൽക്കാലത്ത് പലരും അതിനെ ഒരു നല്ല തീരുമാനമായി, ബാങ്ക് ദേശസൽക്കരിച്ചതുപോലെയുള്ള ഒരു നല്ല തീരുമാനമായി പലരും അതിനെ അഭിനന്ദിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇക്കുറി ഈ നരേന്ദ്രമോദിയുടെ സർക്കാർ നടപ്പിലാക്കിയ ഈ 500-1000 രൂപ നോട്ടുകൾ ഉടനടി പിൻവലിച്ചിട്ടുള്ള ഈ തീരുമാനം ഒരിക്കലും രാജ്യത്തിൻ്റെ സാമ്പത്തികമായ ഉന്നമനത്തിനല്ല സഹായിച്ചത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇന്ന് അങ്ങനെ 5 വർഷം പൂർത്തിയാവുകയാണ് ഈ ഒരു അബദ്ധ തീരുമാനത്തിന്. ഒരുപക്ഷെ ഇന്നും പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ മറ്റ് മന്ത്രിമാരോ ദൂരദർശനിലെത്തി ഇതിനെക്കുറിച്ച് കൂടുതൽ കഥകൾ വിശദീകരിക്കും എന്ന് നമുക്ക് കരുതാൻ കഴിയില്ല. കാരണം ഇതൊരബദ്ധമാണെന്ന് അവരും മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു.